മലയാളത്തിൻ്റെ സിനിമാ സംസ്കാരത്തിന്, പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ സിനിമ പാരമ്പര്യത്തിന് അടിത്തറ പാകിയ അതുല്യ പ്രതിഭയാണ് ജോസ് തിയേറ്ററിലെ സ്ഥാപകനായ കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും അച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ അതുല്യ പ്രതിഭയായ തൃശ്ശൂരിലെ ജോസ് തിയേറ്ററിൻ്റെ സ്ഥാപകനായ കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫിനെ കുറിച്ചിട്ടാണ്. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മലയാള സിനിമ 100-ൻ്റെ നിറവിൽ എത്തി നിൽക്കുകയാണ്. ഈ നീണ്ട യാത്രയിൽ ഒരുപാട് വർഷത്തെ ചരിത്രമുണ്ട്, ഒരുപാട് വ്യക്തികളുടെ അധ്വാനമുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം ലഭിക്കാതെ പോയ ഒരുപാട് വ്യക്തികളുണ്ട്. അത്തരത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ ഒരു വ്യക്തിത്വമാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനേറെ മുൻപ് മലയാളികൾക്ക് അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് സിനിമയുടെ ആദ്യാനുഭവങ്ങൾ പകർന്നു തന്ന വ്യക്തിത്വമാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. തൃശ്ശൂരുകാരുടെ ആദ്യത്തെ തിയേറ്ററായ ജോസ് തിയേറ്ററിൻ്റെ സ്ഥാപകനാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. സഞ്ചരിക്കുന്ന ചലച്ചിത്രശാലകൾ അല്ലെങ്കിൽ ടൂറിംഗ് ടാക്കീസുകൾ വിഗതകുമാറിന് ഏറെ മുൻപ് കേരളത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. പണ്ടൊക്കെ ഉത്സവപറമ്പുകളിലും അതുപോലെ തന്നെ ചന്തസ്ഥലങ്ങളിലൊക്കെ സിനിമാ പ്രദർശനങ്ങളുണ്ടായിരുന്നു. സർക്കസ് കൂടാരം പോലെയുള്ള തുണി ടെൻറ്റിനുള്ളിൽ നാല് കാലുള്ള കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ നിന്നാണ് കാഴ്ചയുടെ വിസ്മയം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. ഇത്തരത്തിലൊരു ടൂറിംഗ് ടാക്കീസുമായിട്ടാണ് 1906 തമിഴ്നാട്ടുകാരനായിട്ടുള്ള പോൾ വിൻസെൻ്റ് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബയോസ്കോപ്പ് പ്രദർശനം നടന്നു. കോഴിക്കോടും തൃശ്ശൂരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഇതുപോലെയുള്ളൊരു ബയോസ്കോപ്പ് പ്രദർശനത്തിൽ ആകൃഷ്ടനായിട്ടാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് തൻ്റെ മേഖല സിനിമയാണെന്ന് മനസ്സിലാക്കുന്നതും ആ മേഖലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതും. ഒരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്നതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോൾ വിൻസെൻ്റ് തൻ്റെ ബയോസ്കോപ്പ് ഉപകരണങ്ങളെല്ലാം കാട്ടുകാരൻ വാറുണ്ണി ജോസഫിന് കൈമാറിയിട്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലുള്ള സിനിമാ ജീവിതം അല്ലെങ്കിൽ സിനിമാ വ്യവസായം അവസാനിപ്പിക്കുകയും അത് കാട്ടുകാരൻ വാറുണ്ണി ജോസഫിൻ്റെ സിനിമാ വ്യവസായത്തിൻ്റെ തുടക്കമാവുകയും ചെയ്തു. തൃശ്ശൂരിനടുത്ത് ഒല്ലൂരിലാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫിൻ്റെ ജനനം. കൊച്ചിൻ സ്റ്റേറ്റ് ഫോഴ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി. കൊച്ചിയിൽ വെച്ച് കോഴിക്കോട്ടുകാരനായ കശ്മിക്കണ്ടി കുഞ്ഞിരാമൻ്റെ ഒരു ചിത്രപ്രദർശനം കാണുകയും അതിനോട് ആഗ്രഹം തോന്നുകയും ചെയ്തു. തുടർന്ന് ഇതാണ് തൻ്റെ മേഖല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ ജോലി രാജിവെക്കുകയും സിനിമയിലേക്ക് അല്ലെങ്കിൽ ചിത്രപ്രദർശനത്തിലേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ടും സജീവമാകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് പോൾ വിൻസെൻ്റിനെ കണ്ടുമുട്ടുന്നതും അതിനെ തുടർന്ന് എന്തൊരു ഭാഗ്യം പോലെ പോൾ വിൻസെൻ്റ് തൻ്റെ ബയോസ്കോപ്പ് യന്ത്രങ്ങളെല്ലാം കാട്ടുകാരൻ വാറുണ്ണി ജോസഫിന് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് മലയാള സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ തീവ്രപ്രയത്നത്തിൻ്റെ ഭാഗമായി കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് തൻ്റെ ആദ്യ ചിത്രപ്രദർശനം തൃശ്ശൂരിൽ നടത്തുന്നു. ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ കലാമേളയായ അല്ലെങ്കിൽ സാംസ്കാരിക ഉത്സവമായ തൃശ്ശൂർ പൂരത്തിനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്ര പ്രദർശനം നടക്കുന്നത്. വ്യവസായ മേഖലയെക്കുറിച്ച് അതീവ ബോധവാനായിരുന്നു വാറുണ്ണി ജോസഫ്. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ വളർന്നു വരുന്ന ശക്തിയെക്കുറിച്ചും അതിൻ്റെ വിപണന മാർഗത്തെക്കുറിച്ചുമൊക്കെ തികഞ്ഞ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയൊരു മേളയുടെ അല്ലെങ്കിൽ ഒരു വലിയൊരു സാംസ്കാരിക ഉത്സവത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം തൻ്റെ ചിത്രപ്രദർശനം നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ 1907 മറ്റു പൂര പ്രദർശനങ്ങളോടൊപ്പം തന്നെ കാട്ടുകാരൻ വാറുണ്ണി ജോസഫിൻ്റെ ചിത്രപ്രദർശനവും ആരംഭിച്ചു. സർക്കസ് കൂടാരം പോലെയുള്ള തുണി ടെൻറ്റിൽ പെട്രോമാക്സ് വിളക്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു വാറുണ്ണി ജോസഫിൻ്റെ ചിത്രപ്രദർശനം നടന്നത്. കഥാപ്രസംഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവതരണ രീതിയായിരുന്നു അന്ന് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് തൻ്റെ ചിത്രപ്രദർശന ശാലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കഥാപ്രസംഗത്തിൻ്റെ ഒരു വിജയ സാധ്യത അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. ചിത്രം പ്രദർശിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിന് സഹായകമായിട്ട് ഹാർമോണിയം വായിക്കുന്നതിനും അതുപോലെ തന്നെ കഥ വിവരിക്കുന്നതിനുമായി രണ്ട് വ്യക്തികൾ അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രദർശനമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് തൻ്റെ ചിത്രശാലയിൽ പ്രദർശനശാലയിൽ അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നത്. അങ്ങനെ ജോസ് ബയോസ്കോപ്പ് പ്രദർശനം വിജയകരമായി.
ഈ വിജയം അദ്ദേഹത്തിന് ഈ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചലച്ചിത്ര പ്രദർശനം എന്ന് പറയുന്ന വിപണിയുടെ കൂടുതൽ സാധ്യതകൾ അദ്ദേഹത്തിന് തുറന്നുകൊടുത്തു. ഇതിനെ തുടർന്ന് കൂടുതൽ യന്ത്രങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഫിലിമുകളും അദ്ദേഹം പല ഭാഗങ്ങളിലുമായിട്ട് ശേഖരിക്കുകയും ഈ ഫിലിമുകളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങളിൽ കൂടുതലായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. തൃശ്ശൂരിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ബയോസ്കോപ്പ് പ്രദർശനം പിന്നീട് കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിന് വ്യാപിപ്പിക്കാൻ സാധിച്ചതും ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചലച്ചിത്ര പ്രദർശനം എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ വിപണന സാധ്യതയെക്കുറിച്ചിട്ട് അതീവ ബോധവാനായതുകൊണ്ടാണ്. പല വിപണന തന്ത്രങ്ങളും വാരുണി ജോസഫ് ഈ മേഖലയിൽ പരീക്ഷിച്ചിരുന്നു. ഓരോ ദിവസവും ഒരു ചിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നുള്ളൂ. അതിനൊരു കാരണമുണ്ട്, പിറ്റേ ദിവസത്തേക്ക് ആളുകൾ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാനായിട്ട് കൂടുതൽ എത്തിച്ചേരുത്തിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു വിപണന തന്ത്രമായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ പണമില്ലാത്ത ആളുകൾക്ക് സിനിമ കാണാനുള്ള അവസരം അദ്ദേഹം നൽകിയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, പണത്തിന് പകരം മറ്റ് വസ്തുക്കൾ അദ്ദേഹം കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആളുകൾക്ക് കൂടുതലായിട്ട് സിനിമ കാണാനായിട്ട് ഒരു അവസരം കൂടിയും അദ്ദേഹം സൃഷ്ടിച്ചു. മറ്റൊരു തന്ത്രം അദ്ദേഹം ഉപയോഗിച്ചത് കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങൾ നടത്തിയിരുന്നത്. മിക്കവാറും വേനൽക്കാലത്തായിരുന്നു പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നത്. ഈ മഴക്കാലം പോലെയുള്ള കാലാവസ്ഥയിലെ പ്രദർശനം വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൂടുതലും ആളുകൾക്ക് വന്നു ചേരാൻ പറ്റുന്ന കാലാവസ്ഥയിലും അതുപോലെ തന്നെ അത്ര സ്ഥലങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത്. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങളുടെ വിജയം അദ്ദേഹത്തെ കേരളത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ചും തെന്നിന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇതുകൂടാതെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിർമ്മിച്ചിരുന്ന ഒട്ടുമിക്ക പ്രമുഖ ചലച്ചിത്രങ്ങളുടെയും ഫിലിം റീലുകൾ അദ്ദേഹം ശേഖരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിർമ്മാണ രീതി എന്താണെന്ന് മനസ്സിലാക്കുകയും അത് അതേപോലെ തന്നെ തൻ്റെ പ്രദർശനങ്ങളിലേക്ക് ഉപയോഗിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ബോംബെയിലും കൽക്കട്ടയിലുമായി ഹിന്ദുസ്ഥാൻ, ഇംപീരിയൽ, രഞ്ജിത്, മദൻ എന്നിവർ നിർമ്മിച്ചിരുന്ന ചലച്ചിത്രങ്ങൾ വിലക്കി വാങ്ങിക്കൊണ്ട് തൻ്റെ പ്രദർശനശാലകളെ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. കൂടുതൽ കാണികളെ ആകർഷിക്കുന്നതിനായി പുതിയ തന്ത്രങ്ങൾ അദ്ദേഹം തൻ്റെ പ്രദർശനശാലകളിൽ നിർമ്മിച്ചിരുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പ്രദർശനശാലകളിൽ ഇരിപ്പിടങ്ങൾ അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. കാണികളുടെ നിലവാരം, ആസ്വാദന നിലവാരം എന്താണെന്ന് വിലയിരുത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെയും തൻ്റെ ബയോസ്കോപ്പ് പ്രദർശനം ഏതൊക്കെ രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ എല്ലാ മാർഗവും അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. വിദ്യക്ഷുതി അല്ലെങ്കിൽ കരണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയിട്ട് തൻ്റെ പ്രദർശനങ്ങൾ കുറച്ചുകൂടി വിപുലമാക്കാനായിട്ട് കാട്ടുകാരൻ വാരുണി ജോസഫ് തീരുമാനിച്ചു. ആ സമയത്ത് കൽക്കട്ടയിൽ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ചേർന്നിരുന്ന മകൻ ദേവസിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ പ്രൊജക്ടറും അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ജനറേറ്ററും അദ്ദേഹം വാങ്ങി. പിന്നീട് ഇതിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രദർശനങ്ങൾ അദ്ദേഹം വിപുലീകരിച്ചത്. അങ്ങനെ ജോസ് ബയോസ്കോപ്പ് എന്ന് പറയുന്നത് ജോസ് ഇലക്ട്രിക്കൽ ബയോസ്കോപ്പായി മാറി. ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് വളരെ ഒരു വലിയൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിയേറ്റർ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു പ്രദർശനാലയം എന്ന് പറയുന്ന ആശയം അപ്പോഴേക്കും ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കൽക്കട്ടയിലെ ഫ്രെയിംജി മദൻ ആരംഭിച്ച എൽഫിൻസ്റ്റൺ തിയേറ്ററിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് കേരളത്തിലൊരു തിയേറ്റർ രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് 16 mm തിയേറ്റർ കേരളത്തിൽ രൂപം കൊള്ളുന്നത്. ബേബീസ് ഇലക്ട്രിക്കൽ സിനിമ എന്ന് പേരിൽ ആരംഭിച്ച ഇന്നത്തെ ജോസ് തിയേറ്ററാണ് കേരളത്തിലെ ആദ്യത്തെ 16 mm തിയേറ്ററായിട്ട് വരുന്നത്. ജോസ് തിയേറ്റർ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്നത്തെ ജോസ് തിയേറ്റർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആദ്യം ഒരു തീപ്പെട്ടി കമ്പനിയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ മക്കളിൽ ഒരാളുടെ തീപ്പെട്ടി കമ്പനിയാണ്, ജോസ് സോഫ്റ്റ് മാച്ച് ഫാക്ടറി എന്ന് പറയുന്ന തീപ്പെട്ടി കമ്പനിയാണ്. പക്ഷെ എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ മൂലം ആ തീപ്പെട്ടി കമ്പനി അടച്ചുപൂട്ടിയിരുന്നു. സിനിമാ തിയേറ്റർ എന്ന് പറയുന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൃഢമായി ആക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ജോസ് മാച്ച് ഫാക്ടറി ആയിരുന്നു. കാരണം അത് പൂരപ്പറമ്പിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു, ആളുകൾക്ക് എത്താനും വളരെ സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്റർ രൂപീകരിക്കുന്നതിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലവും ഈ അടച്ചുപൂട്ടിയ തീപ്പെട്ടി കമ്പനിയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമാ തിയേറ്ററായിട്ട് തൃശ്ശൂരുകാരുടെ സ്വന്തം ജോസ് തിയേറ്ററായിട്ട് ഈ തീപ്പെട്ടി കമ്പനിയുടെ സ്ഥലത്ത് ആദ്യത്തെ തിയേറ്റർ വരുന്നത്. അങ്ങനെ കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ പിതാവായിട്ട് കാട്ടുകാരൻ വാരുണി ജോസഫ് രൂപപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് തിയേറ്റർ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ പിന്നീട് ഇതിൻ്റെ പേര് ജോസ് തിയേറ്റർ എന്നാക്കി മാറ്റുന്നത്. അതിനു മുൻപ് അതിൻ്റെ പേര് ബേബീസ് ഇലക്ട്രിക്കൽ സിനിമ എന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇത് ജോസ് തിയേറ്ററായിട്ട് മാറുന്നത്.
ജോസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള മറ്റൊരു തിയേറ്ററാണ് ഇന്നത്തെ സ്വപ്ന തിയേറ്റർ എന്ന് പറയുന്നത്. അത് പണ്ട് രാമവർമ്മ തിയേറ്റർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എന്തൊക്കെയോ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം 1970s ജോസ് തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് ഈ സ്വപ്ന തിയേറ്റർ ഏറ്റെടുത്ത് നടപ്പിലാക്കി. ഇന്ന് ഈ അടുത്ത് വാർത്തകളിലൊക്കെ വന്നതാണ് സ്വപ്ന തിയേറ്ററിനെ കുറിച്ചിട്ട്. അതുവരേക്കും ജോസ് തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു സ്വപ്ന തിയേറ്ററിൻ്റെ നടത്തിപ്പ് അവകാശമുണ്ടായിരുന്നത്. അങ്ങനെ ജോസ് തിയേറ്ററിലൂടെ ആരംഭിച്ചു. പിന്നീട് തൃശ്ശൂരിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇവർക്ക് ഒരുപാട് തിയേറ്റർ ശൃംഖലകൾ തന്നെ ആരംഭിക്കാനായിട്ട് സാധിച്ചു. മലയാളികൾക്ക് കാഴ്ചയുടെ ചലച്ചിത്രത്തിൻ്റെ പുതിയൊരു ലോകം തുറന്നു കൊടുത്തുകൊണ്ട് മലയാളത്തിൽ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ വിസ്മൃതിയിലാണ്ടുപോയി കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്. മലയാളത്തിൻ്റെ സിനിമാ സംസ്കാരത്തിന്, പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ സിനിമ പാരമ്പര്യത്തിന് അടിത്തറ പാകിയ അതുല്യ പ്രതിഭയാണ് ജോസ് തിയേറ്ററിൻ്റെ സ്ഥാപകനായ കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്.